എൻ്റെ പേര് ഡാർലി ജോസ്. ഞാൻ ഒക്കൽ, പെരുമ്പാവൂർ ഒക്കൽ താമസിക്കുന്നതാണ്. 5 വർഷമായിട്ട് ഞാൻ ഇറ്റലിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞൊരു ദിവസം ജോലി ചെയ്ത് എനിക്ക് PR ഒക്കെ ആയി നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് 5 ഏപ്രിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്. 2 മാർച്ച് എൻ്റെ മൂത്ത മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ എനിക്ക് 3 മക്കളാണ്. 3-ാമത്താള് കോതമംഗലത്ത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു. അവന് പെട്ടെന്ന് ഫുഡ് ഇൻഫെക്ഷനായി, LFൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ചാച്ചനെ വിളിക്കി, അച്ചാച്ചനെ വിളിച്ച് ഡോക്ടറെ കാണാൻ പറയാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവന് ഭയങ്കര ഗുരുതരമാണ്, അവൻ ആസ്റ്റർ മെഡിസിറ്റിലേക്ക് മാറ്റാണ്, അവന് ലിവറിന് പിടിച്ചേക്കുവാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾ മാറ്റിക്കോ, അവിടെ ചെന്ന് കാണിക്ക് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ചെന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും അവരെന്നെ വിളിച്ചു, അവന് ഒത്തിരി കൂടുതലാണ്, അവൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം, ഡോക്ടർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു, ഒത്തിരി പൈസ വേണം, അമ്മ വന്നം എന്ന് പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിപാടും ഇല്ലാതായി. ഞാൻ കുറേ കരഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ചേച്ചി ഒന്നും കൂടി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വീണ്ടും എൻ്റെ മൂത്ത മോൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ട്രാൻസ്പ്ലാന്റേഷൻ ഉടനെ തന്നെ വേണം, എന്നെ പ്രിപ്പയർ ചെയ്യാണ്. 19 വയസ്സായി എൻ്റെ ഇളയ മകന്, 20 വയസ്സായി എൻ്റെ മൂത്ത മകൻ ട്രാൻസ്പ്ലാന്റേഷന് തയ്യാറാവണമെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ 5 വർഷമായിട്ട് ഞാൻ എൻ്റെ മക്കളെ കണ്ടിട്ടില്ല, അവർക്ക് പപ്പയില്ല, അവർക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പോയി. പെട്ടെന്ന് എൻ്റെ കൂട്ടുകാരത്തി പറഞ്ഞു, ചേച്ചി ചേച്ചി കൃപാസനത്തിലെ മാതാവിനെ വിളിച്ചോ, ചേച്ചിനെ മാതാവ് കൈവിടില്ല. ഞാൻ എന്നെ അവർ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഓപ്പറേഷന് തയ്യാറാവുമ്പോൾ നമ്മൾ സമ്മതപത്രം കൊടുക്കണം, ഡോക്ടർ സമ്മതപത്രത്തിന് വേണ്ടിയിട്ട് വീഡിയോ കോൺഫറൻസ് ഇട്ട് എന്നെ വീഡിയോ കോൾ വിളിച്ചു. അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ ലിവർ കൊടുക്കാം, ഒരു കുഴപ്പമില്ല, ഞാനൊന്ന് വന്നെത്തിക്കോട്ടെ. ഡോക്ടർ പറഞ്ഞു, സമയമില്ല, അവൻ്റെ നില വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഇവരുടെ വീഡിയോ കോൺഫറൻസിൽ ഞാൻ സമ്മതപത്രം കൊടുക്കാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. സമയവ്യത്യാസം ഉള്ളതുകൊണ്ട് അവരെനിക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്തു. ആ സമയം ഞാൻ തലയണയിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, മാതാവിനോട് പറഞ്ഞു, കൃപാസനത്തിലെ മാതാവേ, എൻ്റെ 2 മക്കളും ഇന്ത്യയിൽ ഞാൻ ചെല്ലുമേ, അവർക്ക് ഓപ്പറേഷനൊന്നുമില്ലാതെ സുഖമായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൃപാസനത്തിൽ വന്ന് സാക്ഷി പറഞ്ഞിട്ട്, എൻ്റെ 3 മക്കളെയും കൊണ്ട് വന്ന് സാക്ഷി പറഞ്ഞിട്ട്, 5 വർഷമായി ഞാൻ എൻ്റെ വീട് കണ്ടിട്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്നിട്ടേ കാല് കുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ ആ രാത്രി ആരും വിളിച്ചില്ല. രാവിലെ ഞാൻ വിഷമിച്ച് ഫോണെടുത്ത് നോക്കി, ആരും വിളിച്ചിട്ടില്ല. പെട്ടെന്ന് എൻ്റെ കൂട്ടുകാർ ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു, എനിക്ക് ഫ്ലൈറ്റിലേക്ക് ടിക്കറ്റ് കിട്ടി. 5-ാം തീയതി ഞാൻ അവിടെ നിന്ന് യാത്ര തിരിച്ചു. 2.5 വർഷമായിട്ട് എൻ്റെ ബാഗിൽ മാതാവിൻ്റെ ഒരു പത്രം ഇരിപ്പുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരത്തി വന്നപ്പോൾ എനിക്ക് തന്നതാണ്. ആ ഫ്ലൈറ്റിലിരുന്നപ്പോൾ 2.5 വർഷമായിട്ട് ഞാൻ കൈകൊണ്ട് തൊടാതിരുന്ന ആ പത്രം എടുത്ത് ഞാൻ മൊത്തം വായിച്ചു. ഞാനത് 2-ോ 3-ോ പ്രാവശ്യമെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ ആ പത്രത്തിൽ മുറുകി പിടിച്ചിരുന്നു. എനിക്ക് ധൈര്യം തന്നെ, എൻ്റെ മകൻ്റെ അടുത്തെത്തുന്നവരെയും എനിക്ക് കരയാൻ പറ്റില്ല, ആരുടെ മുമ്പിൽ എനിക്ക് കാണാൻ പറ്റില്ല, മാതാവ് എനിക്ക് ധൈര്യം താട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വന്നത് വെളുപ്പിന് 3 മണിക്കാണ് ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങിയത്. വന്ന ആദ്യം തന്നെ ഞാൻ എൻ്റെ മോൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് അവനെ കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഞാൻ കണ്ടുകൊണ്ട് പോയ എൻ്റെ മകനല്ല. ഞാൻ അവിടെ നിന്ന് മാതാവിനോട് വീണ്ടും ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു, മാതാവേ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ എൻ്റെ മക്കളെ തന്ന, ഞാൻ വീട്ടിലേക്ക് പോകണില്ല, എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ കൃപാസനത്തിൽ പോയി, ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞു അവിടെ നിന്ന്. എന്തിനധികം വൈകുന്നേരമായി, 1 മണിയായപ്പോൾ ഒരിക്കൽ മാത്രം കാണിച്ചുകൊണ്ടിരുന്ന ICUയിലേക്ക് വീണ്ടും എന്നെ വിളിച്ചു. ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡയാലിസിസ് മാറ്റാണ്, അവന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചിലപ്പോൾ വേണ്ടി വരില്ല, നിങ്ങളൊന്നുകൂടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്ത് ഞാൻ അവനെ കാണാൻ ചെല്ലുമ്പോൾ അവൻ്റെ മുഖമൊക്കെ തെളിഞ്ഞ്, ആകെ അവനൊരു മാറ്റം. അന്ന് വൈകുന്നേരം അവനെ അത്ഭുതകരമായിട്ട് റൂമിലേക്ക് മാറ്റി, ഡയാലിസിസ് എല്ലാം നിർത്തി. 3-ാം ദിവസം ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ എറണാകുളത്ത് ഒരു വീടെടുത്ത് വാടക വീട്ടിലേക്ക് പോന്നു. എല്ലാവരും എന്നോട് ചോദിച്ചു, ചേച്ചി വീട്ടിൽ പോകുന്നില്ല എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ അടുത്ത 1-7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് ചെറിയൊരു മരുന്നുണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് ഇവരെ 2-ാമത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യിച്ചിട്ട് അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അതിൻ്റെ പൂർണ്ണമായിട്ട് ടെസ്റ്റുകളെല്ലാം നോക്കി. അവന് ഒരു കുഴപ്പമില്ല, ഒരു മരുന്നും ഇനി വേണ്ട, ഇന്നലെ മുതൽ അവൻ ഒരു മരുന്നും കഴിക്കണില്ല. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി വീട്ടിലേക്ക് പോകുന്നത് മാതാവിൻ്റെ അടുത്ത് കൃപാസനത്തിൽ പോയി ഞാൻ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രം. ഇന്നലെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു. ഞാൻ ഇന്ന് വരെ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. ഞാൻ വന്നിട്ട് 1 മാസമാവാറായി. ഇവൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. അവനൊരു പ്രശ്നമില്ല, മൂത്തവനും ഒരു പ്രശ്നമില്ല. ഞങ്ങൾ സന്തോഷമായിട്ടാണ് ഇന്ന് ഇവിടേക്ക് വന്നത്. മാതാവ് ഞങ്ങളെ കൈവിട്ട് അനുഗ്രഹിച്ചു.
അതുപോലെ ഞാനിവിടെ ഇവിടെ വന്ന് അവരെല്ലാവരും എന്നോട് പറഞ്ഞു, ചേച്ചി അവിടെ നിന്നേ ഉടമ്പടി എടുത്തോ, വേണ്ട ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഇവിടെ നിന്നേ ഉടമ്പടി എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാനിപ്പോൾ മാതാവിനോട് എൻ്റെ മൂന്ന് മക്കളും ഞാനും അകമഴിഞ്ഞ് നന്ദി പറയാണ്. കാരണം 5 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ മക്കളെ കാണുമ്പോൾ ഞാൻ കാണുന്നത് ഇവർ രണ്ടുപേരും ഓപ്പറേഷൻ തിയേറ്ററിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിൽ. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഒത്തിരി പൈസയും ചിലവും, 5 വർഷം ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇതാണല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ മാതാവിനെ വിളിച്ചപ്പോൾ മാതാവ് എൻ്റെ കൂടെ ഇറങ്ങി വന്ന് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ പോകണില്ല എന്ന് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും ഇവരെ കൊണ്ട് താമസിക്കാൻ എനിക്കൊരു കൊച്ചു വീട് കിട്ടണം. ആദ്യം എൻ്റെ ആങ്ങളെ പറഞ്ഞു അതിനിവിടെ സാധ്യത കുറവാടിയെന്ന് പറഞ്ഞു. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, എടി നല്ലൊരു വീട് ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ സന്തോഷമായിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇവിടേക്ക് വന്നത്. ഈ സാക്ഷ്യം കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പോകുന്നത്. ഞാൻ മാതാവിനും ഈ കൃപാസനത്തിലുള്ള എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അവൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ആൻ്റണി ജോസ്. ആൻ്റണി, അമ്മ കണ്ണുനീരോടുകൂടി കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാതെ തന്നെ നീ സൗഖ്യപ്പെടുന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? കരങ്ങളടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വം പ്രഖ്യാപിക്കാം. ഈ സാക്ഷ്യം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഡാർലി, അതായത് പരിശുദ്ധ കൃപാസനത്തിൽ വന്ന് വന്നിട്ടൊരു മാസമായി, കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാതെ ഞാൻ പോകില്ല. 2.5 വർഷക്കാലമായിട്ട് നോക്കാതിരുന്ന പരിശുദ്ധ പത്രിക ഫ്ലൈറ്റിലിരുന്നും പോകുന്ന വഴികളിലെല്ലാം വായിച്ച് വിശ്വാസത്തിൽ ഡാർലി ശക്തിപ്പെട്ട് എന്നിട്ട് അമ്മയോട് പറഞ്ഞതാണ് ലിവർ മാറ്റിവെക്കാതെ തന്നെ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. 2 ഉടമ്പടി ഞാൻ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി ഞാൻ എടുത്തുകൊള്ളാം. ഈ 2 കാര്യങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യാക്കോബ് 5:15 വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, ദൈവം അവനെ എഴുന്നേൽപ്പിക്കും. ഉടമ്പടി ചെയ്യാൻ നേർന്നപ്പോൾ തന്നെ, സാക്ഷ്യം പറയാൻ നേർന്നപ്പോൾ തന്നെ ലിവർ മാറ്റിവെക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതാണ്. പക്ഷേ അന്ന് ഡോക്ടർ പറയുകയാണ് അത് മാറ്റിവെക്കണ്ട എന്ന്. അവനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരികയാണ്. പരിശുദ്ധ മെഡിസിനിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ജോലി കൊടുത്തത്. ഇപ്പോൾ കുഞ്ഞിനെ അനുഗ്രഹിച്ചു, ഒരു വീട് വേണമെന്ന് ആഗ്രഹം കഴിച്ചു. ഇതാണ് പ്രത്യേകത. ഈ സാക്ഷ്യം കേൾക്കുന്നവർ തിരിച്ചറിയണം. അനേകരെ കൃപാസനത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നിങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവരാകാം, ലൈറ്റ് ക്യാനൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നവരാകാം, ബഹുമാൻ ജോസഫിനൊന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളതാകാം. പക്ഷേ ചിന്തിച്ചറിയാൻ ഒറ്റ കാര്യമുള്ളൂ, ഉടമ്പടി എടുക്കാമെന്ന്, തീർത്ഥാടന ഉടമ്പടി എടുക്കാമെന്ന് നേർക്കുകയും സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് കൊടുത്ത അത്ഭുതകരമായ സൗഖ്യമാണിതെന്ന്. അതാണ് ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ദൈവത്തിൻ്റെ മഹത്വം. ഉടമ്പടി എടുക്കാൻ നേർന്നപ്പോൾ ഡാർലിയുടെയും കുടുംബത്തിൽ ദൈവം ചൊരിഞ്ഞു. അതായത് എൻ കൃപാസന മാതാവ് ഇറങ്ങി വന്ന് എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കണമെന്നാണ് ഡാർലി പ്രാർത്ഥിച്ചത്. കൃപാസന മാതാവ് സഞ്ചാരി മാതാവാണ്. പുറപ്പാട് 31, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആവർത്തന പുസ്തകം 16, നീ വിശ്വസിച്ചാൽ നീ രക്ഷപ്രാപിക്കും, നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഈ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവെച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.